ഒരുപാട് ആളുകൾ നിങ്ങളുമായി സംബന്ധിച്ചതാണ്. വ്യത്യസ്ത മേഖലകളിലുള്ള, വ്യത്യസ്ത തലങ്ങളിലുള്ള പല ട്രെയിനേഴ്സിനെയും ടീച്ചേഴ്സിനെയും കൊണ്ടുവന്ന് നാം ഇവിടെ ക്ലാസ്സസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, രണ്ടോ മൂന്നോ മണിക്കൂർ ക്ലാസ് എടുക്കുമ്പോൾ അതിൽ നിങ്ങൾ സ്വായത്തമാക്കാൻ, സ്വീകരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാകും ഒരു പക്ഷേ അര മണിക്കൂർ ക്ലാസ്സായി. ബാക്കി കുറെ തമാശകളും കുറെ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ആ ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. തികച്ചും അതിൽ നിന്ന് ഭിന്നമായി ഞാൻ ഈ ക്ലാസ്സിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ക്ലാസ് ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു മിനിറ്റ് പോലും നമുക്ക് വേസ്റ്റ് ആയിട്ട്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ പഠിക്കണം, എന്തിനു പഠിക്കണം, ഒരു ലക്ഷ്യബോധത്തെ കുറിച്ച്, സമയ ക്രമീകരണത്തെ കുറിച്ച്, ലേസിനെസ് എങ്ങനെ ഒഴിവാക്കാം, ഏത് സമയത്ത് പഠിക്കണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി അറ്റമിട്ടിട്ട് ഇവിടെ സാറിന് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ക്ലാസ് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആണ്, വളരെ പ്രയോജനപ്രദമാണ്. തുടക്കം തന്നെ നമുക്കറിയാം എന്താണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്താണ്, എത്ര തരത്തിലുള്ള മോട്ടിവേഷൻ ഉണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിൽ രണ്ടാമത് സാറ് പറഞ്ഞത് സെൽഫ് മോട്ടിവേഷനാണ്. നമ്മിൽ നിന്ന് തന്നെ മോട്ടിവേഷൻ ഉണ്ടാകാം, നമുക്ക് തോന്നണം, പ്രേരണ നമ്മുടെ മനസ്സിൽ നിന്ന് വരണം വളരെ പ്രധാനമാണ്. പഠിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലാ ബോധം ഉണ്ടാകണം, ഞാൻ പരീക്ഷ എഴുതാൻ പോവുകയാണ്, ഞാൻ എങ്ങനെ പഠിക്കണം, എന്തിനു പഠിക്കണം, ഞാൻ പഠിച്ചെന്താകണം, ഇത് നമ്മുടെ മനസ്സിൽ ഒരു തോന്നലുണ്ടാകുമ്പോഴേ നമുക്ക് പഠിക്കാനും അതനുസരിച്ച് സമയത്തെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതേപോലെ പഠിക്കാൻ എനിക്കും ഉറക്കം വരുന്നു, മറ്റ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, ഇതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് മോചനം നേടാമെന്ന് ഇവിടെ കൃത്യമായി സാറിവിടെ സൂചിപ്പിച്ചു. എന്താണെങ്കിലും സാറിന്റെ ക്ലാസ് തീർച്ചയായിട്ടും വളരെ പ്രയോജനപ്രദമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ ട്യൂഷൻ പീരീഡാണ്. ഏറ്റവും നയൻത്ത് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാസം രണ്ടാം തീയതി അഥവാ നാളത്തെ ദിവസം മാത്രമേ ഇനിയുള്ളൂ, മറ്റന്നാൾ നിങ്ങളുടെ എക്സാം തുടങ്ങുകയാണ്. പത്താം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം കേവലം 9-10 ദിവസം മാത്രമാണ് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ബാധകമുള്ളത്. ഉള്ള സമയങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് സാമൂഹികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സിന്റെ സംഘർഷങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ തൽക്കാലത്തേക്ക് നമ്മൾ മാറ്റിവെക്കുക. ഇവിടെ സൂചിപ്പിച്ചു, പ്രയാസമില്ലാത്ത ഒരാളും ഭൂമിയിലില്ല. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാം, അതിനൊക്കെ നാം തരണം ചെയ്യുക, ലക്ഷ്യത്തിലേക്ക് കൂടുതൽ എടുക്കുക, ഇതായിരിക്കണം നാം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യേണ്ടത്. കഴിയുന്നത്ര മാനസിക സംഘർഷങ്ങളെ, പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കുക, തെറ്റുകളിൽ നിന്നും മറ്റു വേണ്ടാത്തരങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിരുന്നുക. അങ്ങനെ ഒരു ശാന്തമായ മനസ്സിനുടമയാകുക, അപ്പം നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ സാധിക്കും. ഈ സമയത്ത് ഇനി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല.